എന്താ ജയന്തി, എപ്പോഴും ഒരു കലായിട്ടല്ലേ വരാറ്, ഇപ്പെന്താ മൂന്ന് കലായിട്ട് വരുന്നേ? മൂന്ന് മരുമക്കൾ ഉള്ളപ്പോ മൂന്ന് കലങ്ങളുണ്ടാവും, നിങ്ങൾക്കെന്താ? കുടുംബത്തിൽ എത്ര പേരുണ്ടെങ്കിലും കലം കൊണ്ടുവരുന്നത് ഒരാൾ മാത്രമാ. അത് ഈ നാടിന്റെ ആചാരമാ. നിങ്ങൾ ഓരോ റൂൾ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി അറിയില്ല. സിറ്റിയിൽ വന്ന അനുഷ്യക്ക് ഞങ്ങൾ ആരാണെന്ന് അപ്പൊ മനസ്സിലാവും. ഈ കുഗ്രാമത്തിലുള്ളവർക്ക് നമ്മുടെ സിറ്റി ലൈഫിനെ കുറിച്ച് എന്തറിയാം? നിങ്ങൾ എവിടെയാണെങ്കിലും ഈ മണ്ണിലുണ്ടാവുന്ന അരിയാഹാരമല്ലേ കഴിക്കാറുള്ളത്. നിങ്ങളുടെ വിശപ്പെടുക്കുന്നത് ഈ ഭൂമിയാണ്. ആ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവർക്ക് ആർക്കും അറിയില്ല. എന്താ അഖിൽ, ഈ നാടാണോ നമ്മളെ വളർത്തുന്നത്? നോൺസെൻസ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാറ്. ആര് പറഞ്ഞു അഖിൽ, നമ്മൾ ജനിച്ചതിന് ശേഷം ഇതുവരെ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഈ പാടത്തു നിന്ന് വിളഞ്ഞു കിട്ടിയതാണ്. അരി, പരിപ്പ്, പച്ചക്കറികൾ എല്ലാം തന്നെ നമ്മുടെ പാടത്തു നിന്നാണ് വരുന്നത്. നമ്മൾ പുറത്തു നിന്ന് ഒന്നും വാങ്ങുന്നില്ല. സത്യമാണോ അമ്മേ? ഇത്രയും നാളും ഈ വയലിൽ വിളയിച്ചെടുത്താണോ നമ്മൾ കഴിച്ചത്? അതെ ഭാസ്കർ, അബി പറഞ്ഞത് ശരിക്കും സത്യമുള്ള കാര്യമാ. നമുക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള ധാന്യങ്ങളെ നമ്മൾ ഈ വയലിൽ നിന്ന് വിളവെടുക്കുന്നതാ. എപ്പോ ആവശ്യം വന്നാലും ഇവിടെ വിളയുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് അങ്ങോട്ട് എത്തിച്ചു തരും. സത്യാടാ, ഇത്രയും നാളും നമുക്ക് അന്നം തന്നത് ഈ വയലാ. അധികം കീടനാശിനി ഇടാതെ നല്ല വളം ഇട്ട് വിളവെടുത്ത ധാന്യങ്ങളും പച്ചക്കറികളാ നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നെ. നമ്മുടെ ആരോഗ്യത്തിന് കാരണം ഈ വയല് തന്നെയാ. അങ്ങനെയുള്ള ഈ സ്ഥലം നിങ്ങളെ വിൽക്കാനായിട്ട് നോക്കുന്നു. നമ്മുടെ വിശപ്പ് മാറ്റുന്ന ഈ ഭൂമിയെ നിങ്ങൾ വിറ്റ് കാശാക്കാൻ നോക്കുന്നു. അതെത്ര വലിയ തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവർക്കെന്താ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഒരു പക്ഷേ വസ്തു കൊടുക്കണ്ടെന്ന് പറയൂ. നമ്മളിവിടെ വന്നത് പൂജ ചെയ്യാനാ, വയലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനല്ല. നല്ല വെയിലുണ്ട്, പെട്ടെന്ന് ജോലി തീർക്കാം. ഞാൻ ആവശ്യമില്ലാതെ കൂടുതൽ സംസാരിച്ചു. ഭാസ്കറും അഖിലും ഈ സ്ഥലം വിറ്റില്ലെങ്കിൽ എനിക്ക് കമ്മീഷനും കിട്ടില്ല. അതെ അതെ, വെയില് കൂടുന്നതിന് മുമ്പ് പൊങ്കാലിട്ട് പ്രസാദം സ്വീകരിക്കാം, പെട്ടെന്ന് തന്നെ ആരംഭിക്കാം. ഈ മൂന്ന് കലങ്ങളിലും പൊങ്കാലിടോ ജയന്തി? പൊങ്കാലിടും, നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾ ആരോ ചോദിക്കാൻ, ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യം? കാത്തികേ, അവരുടെ പ്രായമെങ്കിലും നോക്ക്, നീയൊന്ന് ബഹുമാനിക്കേ. മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കില് നീ മിണ്ടാതിരിക്കേ. ആക്ച്വലി കാർത്തിക, കൊച്ചു പെണ്ണല്ലേ, അറിയാതെ പറഞ്ഞു പോയതായിരിക്കും എടുത്തി, ക്ഷമിച്ചേക്ക്. ഇതൊന്നും ആചാരമനുസരിച്ചല്ല, എങ്കിലും വേറെ മാർഗമില്ല അമ്മേ. വലിയ മനസ്സുള്ള അമ്മേത് മനസ്സിലാക്കണം. ദയവ് ചെയ്ത് അമ്മ ബുദ്ധിമുട്ടിക്കരുത്. ശരി, നടക്കട്ടെ, വന്നോളൂ. ആ വന്നേ വന്നേ, പോ. വസുന്ധര, ഞാൻ പോയി കല്ലും ചുള്ളിക്കമ്പോളും എടുത്തിട്ട് വരാം. അതെ ഏട്ടാ, ഏട്ടൻ എന്തിനാ പോകുന്നത്? ഏട്ടൻ ഇവിടെ നിൽക്ക, ഞാൻ പോയി എടുത്തിട്ട് വരാം. നോക്കൂ വസുന്ധര, ഞാൻ വന്നത് വെറുതെ ഇരിക്കാനല്ല, തന്നെ സഹായിക്കാൻ വേണ്ടിയാ. ആണുങ്ങളല്ലേ, ഏട്ടൻ എടുത്തിട്ട് വരുന്നത് ശരിയാവില്ല. ആണുങ്ങളാണെങ്കിൽ ചുമതലകൾ ഏറ്റെടുക്കാൻ പാടില്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഈ ഭാരം തനിക്ക് എടുക്കാൻ പറ്റില്ല. അത് ശരിയാട്ടാ, ആരും അറിയാതെ ഏട്ടൻ എന്തെല്ലാം ഭാരവാ ചുമക്കുന്നേ. ഈ വീടിന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നു. ആ പരമശിവൻ തന്റെ തൊണ്ടയിൽ വിഷം അടക്കി വെച്ചിരുന്നത് പോലെ എത്രയോ പ്രശ്നങ്ങൾ ഏട്ടൻ പുറത്ത് കാണിക്കാതെ കൊണ്ടു നടക്കുന്നു. ഏട്ടന്റെ കുടുംബത്തിന് ഏട്ടനോട് കടപ്പാടുണ്ട്. കുടുംബത്തോട് നന്ദിയും കടപ്പാടൊന്നുമല്ല കാണിക്കേണ്ടത്, സ്നേഹമാണ്. ഞാൻ എടുത്തിട്ട് വരാം.
ഏട്ടാ, ഏട്ടൻ പോയി മൂന്ന് കല്ലും കുറച്ച് വിറകും ഒന്നും എടുത്തോണ്ട് വരുമോ? ചുള്ളിക്കമ്പൊക്കെ എന്തിനാ ഏട്ടത്തി? പിന്നെ നീ പൊങ്കല എങ്ങനെ ഇടും? സ്റ്റവും ഗ്യാസും ഒന്നും ഇല്ലേ? എന്തായാലും നന്നായി, നീ കിച്ചൺ ഉണ്ടോന്ന് ചോദിച്ചില്ലല്ലോ. എല്ലാരും എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്ക്. മൈ ഗോഡ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ നടുവൊടിയും. ഇങ്ങനെ തന്നെ ചെയ്യണം കാർത്തികെ, നിനക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ചെയ്യണ്ട. നെവർ. അഖിൽ, നീ പോയി കല്ലും ചുള്ളിക്കമ്പും എടുത്തിട്ട് വാ. വാ ഏട്ടാ. എടി കാർത്തിക, നിനക്ക് പൊങ്കാല ഉണ്ടാക്കാൻ അറിയാമോ? അറിയാ. പിന്നെ നീ എന്ത് ചെയ്യാനവിടെ നിക്കുന്നേ? എന്റെ കയ്യിൽ ഫോണുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഫോൺ വെച്ച് നീ എന്ത് ചെയ്യാൻ പോവാ? ഫോൺ വെച്ചല്ല, ഫോണില് പൊങ്കാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കും, അത് കണ്ടു ചെയ്യും. നെറ്റ് കിട്ടുന്നില്ല, വീഡിയോ ബഫറായി കൊണ്ടിരിക്കുക. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനടി? ആന്റിക്ക് പൊങ്കാല ഉണ്ടാക്കാറില്ലേ? നീ ആൾ കൊള്ളാലോ, കഴിക്കാനല്ലാതെ ഉണ്ടാക്കാൻ അറിയില്ലടി. നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നെന്ന് ഇപ്പൊ മനസ്സിലായി. എന്നെ കമന്റ് അടിക്കുന്നത് നിർത്തിയിട്ട് നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. സിമ്പിൾ, ഫോണിൽ നോക്കി ചെയ്യേണ്ട ആവശ്യമില്ല, അവരെ നോക്കി കോപ്പി അടിച്ചാ മതി. നീ വലിയ കോപ്പി കാറ്റ് തന്നെയാടി. ഭാസ്കരേട്ടനും അഖിലും കൂടി വരട്ടെ ചേച്ചി. കാർത്തിക, എന്താ എടി കല്ല് കിട്ടി? എന്തോ നിധി കിട്ടിയത് പോലെ അവരെന്തിനാ ബഹളം വെക്കുന്നേ? വെയിറ്റ് കൂടുതലാ, ഒന്ന് സഹായിക്ക്, ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. ആന്റി, കല്ലെടുത്തുകൊണ്ട് വരാൻ ഇവിടെ ലേബേഴ്സ് ഒന്നും ഇല്ലേ? ഞാൻ കാശ് തരാം. ഇവിടെ നിവേദ്യം ഇടുന്നവര് മാത്രമേ ഉള്ളൂ കാർത്തികേ, കൂലിക്കാരൊന്നും ഇല്ല. അല്ലെങ്കിലും കാശുണ്ടെന്ന് വെച്ച് എല്ലാം വാങ്ങാൻ പറ്റില്ല. വാ തുറന്നാ പഠിപ്പിക്കാൻ തുടങ്ങും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാർത്തിക, ഞാൻ ദാ വരുന്നു. അവള് വരികടാ, ഇവിടെ ഇങ്ങനെ നിക്കാതെ ഹെൽപ്പ് ചെയ്തൂടെ? ഇല്ലടി, ഈ പൂജയൊക്കെ നിങ്ങളെ പോലുള്ള സുമംഗലികളാ ചെയ്യേണ്ടത്, എന്നെ പോലുള്ള വിധവകളൊന്നും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടും. ഇതിന് നല്ല ഭാരമുണ്ട്. കല്ലും നാല് വിറകൊള്ളിയും കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ. അത്രക്ക് പാവം തോന്നണെങ്കിൽ പോയി എടുത്തോണ്ട് വാ തളേ. അതുപോട്ട് ഭാസ്കർ എവിടെ? എടാ സൂക്ഷിച്ച്, രണ്ട് കല്ലേ കിട്ടിയുള്ളു പാവനെ. രണ്ട് കല്ല് വെച്ച് എങ്ങനെ പൊങ്കാല ഇടാനാ? എവിടെന്നെങ്കിലും ഒരു കല്ലും കൂടെ എടുത്തോണ്ട് വരൂ. അമ്മേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല.
പറ്റില്ലെന്ന് പറഞ്ഞ എങ്ങനെ പൊങ്കാല ഇടുക കേട്ടാ. ഒന്ന് പോയേ. സാരല്ല ചേച്ചി, രണ്ട് കല്ലായാലും മതി, നമുക്ക് ചെയ്യാന്നേ. ഉള്ളത് വെച്ച് പങ്കിടുന്നത്. കുടുംബസ്നേഹം ഉള്ളവർക്കേ ഇതിന്റെ യഥാർത്ഥ വിലയറിയൂ. നിക്കടി, അങ്ങോട്ട് നോക്ക്. ആ കല്ലിൽ എന്തിനാ മഞ്ഞളൊക്കെ തേച്ച് കുങ്കുമം വെക്കുന്നേ? അത് വെറും കല്ലല്ല കാർത്തികേ, അടുപ്പാണ്. അതായത് അഗ്നി ഭഗവാന് തുല്യം. അടുപ്പിൽ തീ കത്തിക്കുന്നതിന് മുൻപായി പൂജ ചെയ്യണം. മരത്തിന് പൂജ, കല്ലിന് പൂജ, ഇനി എത്ര പൂജ ചെയ്യേണ്ടി വരും? ചെടികളും മരങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മഴയും കിട്ടില്ല, ശുദ്ധവായും കിട്ടില്ല. ഈ കല്ലില്ലായിരുന്നെങ്കിൽ അടുപ്പും ഉണ്ടാവില്ല, അഗ്നിയും ഉണ്ടാവില്ല. ആ കാലമെല്ലാം കഴിഞ്ഞു ജയന്തി. ഇതിനു മുമ്പ് കല്ലുരിച്ചാണ് തീ കത്തിച്ചത്, ഇപ്പൊ നാക്കുകൊണ്ടാ തീ കത്തിക്കുന്നത്. ആ കേൾവി പറഞ്ഞ നിനക്ക് മനസ്സിലായോടി? നിനക്ക് നാക്ക് കൂടുതലാന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാ. സമയമാകുന്നു, അടുപ്പ് കത്തിക്ക്.
ഇല്ലല്ലോ. ഞാൻ പറഞ്ഞാലേ ചെയ്യൂ. ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധയില്ലെങ്കിൽ ഇങ്ങനെയേ സംഭവിക്കൂ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? വീണ്ടും ഈ പൊങ്കാല ഇടുന്ന പരിപാടി എന്നെ കൊണ്ട് പറ്റില്ല. അത്ര സമയമില്ലടി. വസു ഭാവനെ, നിങ്ങൾ എടുത്തോണ്ട് വന്നേ. ഏട്ടാ, ഏട്ടനാ ഇലയൊന്ന് എടുത്തോണ്ട് വരുമോ? ഏയ്, നീ അല്ല എടുത്തിട്ട് വാ, ഞാൻ പൊങ്കാലക്കൽ എടുത്തിട്ട് വരാം. നശിപ്പിച്ചല്ലോ. എടുത്തപ്പോ കൈ പൊള്ളിപ്പോയി ഭവനെ, കല അറിയാതെ പഴുതി പോയതാ. പൊങ്കൽ നേദിക്കുന്നതിനുള്ള ഭാഗ്യം നിനക്കും ഇല്ലാന്ന് തോന്നുന്നു ഭവനെ. അയ്യോ, എന്തു പറ്റി? ഒരാളുടെ പൊങ്കാല കരിഞ്ഞും പോയി, മറ്റൊരാളുടെ പൊട്ടിയും പോയി. അപ്പോ നിങ്ങൾക്കുള്ളിൽ എന്തോ ദോഷമുണ്ട്. ശുദ്ധ മനസ്സാല വേണം പൊങ്കാലയിടാൻ. തെറ്റായ രീതിയിൽ പൊങ്കാല ഇട്ടാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഹലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, വെറുതെ ഓരോ കമന്റ് പറയല്ലേ. എല്ലാം അറിയാവുന്ന രീതിയിൽ സംസാരിക്കല്ലേ മുത്തശ്ശി. എന്റെ ഭാര്യ എല്ലാം കറക്റ്റായിട്ടാ ചെയ്തേ. ഒന്ന് ഫോൺ ചെയ്യാൻ പോയതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഇങ്ങനെ സംഭവിച്ചത് ഒരു ദുശകനമാണ്. എന്താ ഭാവനെ, നിന്റെ മനസ്സും ശുദ്ധമല്ലേ? എന്റെ ചേച്ചിയുടെ മനസ്സില് ഒരു തെറ്റായ ഉദ്ദേശവും ഇല്ല. അങ്ങനെയെങ്കിൽ അവരുടെ ഭർത്താവിന്റെ മനസ്സിൽ എന്തെങ്കിലും കളങ്കമുണ്ടായിരിക്കും. കണ്ടോ ജയന്തി, ദേവിയുടെ അനുഗ്രഹം എങ്ങനെയാണ് പങ്കുവെച്ചതെന്ന്. എത്ര കലങ്ങൾ കൊണ്ടുവന്നാലും ഒരു കലം മാത്രമേ മിച്ചമായുള്ളൂ. കുടുംബം ഒന്നിക്കണമെന്നുള്ള ദേവിയുടെ അനുഗ്രഹമാണ് അമ്മയുടെ പ്രസാദമായി കിട്ടിയിട്ടുള്ളത്. അമ്മ പറഞ്ഞത് വളരെ ശരിയാ. വസു, നീ ഈ പ്രസാദം എടുത്തിട്ട് വാ. ശരിയമ്മേ.